friends, ee video il nammal nokkan povunnathu state space representation of discrete time system. Ivide namukku discrete le ee state variable nammal represent cheyyunnathu x1 of k, x2 of k, etc. to xn of k. Adhe pole input variables nammal represent cheyyunnathu u1 of k, u2 of k, etc. up to um of k. Output variables nammal y1 of k, y2 of k, etc. up to yp of k. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എന്താ അതായത് എൻ സ്റ്റേറ്റ് വേരിയബിൾസ് ഉണ്ട്, അതുപോലെ എം ഇൻപുട്ട് വേരിയബിൾസ് ഉണ്ട്, വൈ പി ഓഫ് കെ അതായത് പി ഔട്ട്പുട്ട് വേരിയബിൾസും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിത് ഒരു ഡിസ്ക്രീറ്റ് ടൈം കൺട്രോൾ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇവിടെ അവിടെ നമ്മൾ ഇൻപുട്ട് കൊടുത്തിരുന്നു അല്ലേ, അതുമാതിരി തന്നെ ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് യു1 ഓഫ് കെ, യു2 ഓഫ് കെ, യു3 ഓഫ് കെ, എക്സെട്ര ടു യു എം ഓഫ് കെ നമ്മളിവിടെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. ആൻഡ് ഈ സ്റ്റേറ്റ് വേരിയബിൾസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് x1 ഓഫ് കെ, x2 ഓഫ് കെ, അത് നമ്മൾ ഇവിടെ എഴുതി. ആൻഡ് ഔട്ട്പുട്ട് വേരിയബിൾസ് എന്ന് പറയുന്നത് നമ്മളിവിടെ എന്താണ് y1 ഓഫ് കെ, y2 ഓഫ് കെ, y3 ഓഫ് കെ, എക്സെട്ര ടു yp ഓഫ് കെ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയാണ് ആ സ്റ്റേറ്റ് ഇക്വേഷനും ഔട്ട്പുട്ട് ഇക്വേഷനും നമുക്ക് എഴുതാൻ നോക്കാം. നമ്മൾ കണ്ടിന്യൂസ് ടൈം സിഗ്നലിൽ നമ്മൾ അവിടെ ഈ സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ അവിടെ x1 dot x2 dot x3 dot അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് ഇവിടെ ഡിസ്ക്രീറ്റിൽ വരുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് k+1 സ്റ്റേറ്റാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അതായത് x1 ഓഫ് k+1, x2 ഓഫ് k+1, etc. xn ഓഫ് k+1 ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതെല്ലാതും ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് വേരിയബിൾ ആൻഡ് ഇൻപുട്ട് വേരിയബിൾ എന്ന് പറയാം. അതായത് x1 ഓഫ് k+1 എന്ന് പറയുന്നത് f1 ഓഫ് x1, x2, etc. up to xn, കോമ u1, u2, etc. up to um. അപ്പോൾ ഇതാണ് നമ്മുടെ x എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റേറ്റ് വേരിയബിളും, ആൻഡ് ഈ u എന്ന് പറയുന്നതാണ് അവിടെ ഇൻപുട്ട് വേരിയബിൾ എന്ന് പറയുന്നത്. ആൻഡ് x2 ഓഫ് k+1 എന്ന് പറയുന്നത് f2 ഓഫ് x1, x2, etc. up to xn, കോമ u1, u2, etc. up to um. ആൻഡ് xn ഓഫ് k+1 എന്ന് പറയുന്നത് അങ്ങനെ fn ഓഫ് x1, x2, etc. up to xn, കോമ u1, u2, etc. up to um. അപ്പോൾ നമ്മൾ ജനറലി എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, x(k+1) എന്ന് പറയുന്നത് a(x)(k) + b(u)(k). അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് ആ സ്റ്റേറ്റ് ഇക്വേഷൻ ഉണ്ടല്ലോ, അതിൽ ഈ ഓരോ പാരാമീറ്റേഴ്സും അതെന്തിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നോക്കുന്നു. അതായത് x(k) എന്ന് പറയുന്നത് ഇവിടെ സ്റ്റേറ്റ് വെക്ടർ, u(k) എന്ന് പറയുന്നത് ഇൻപുട്ട് വെക്ടർ, a എന്ന് പറയുന്നത് സിസ്റ്റം മെട്രിക്സ്, ആൻഡ് b എന്ന് പറയുന്നത് ഇൻപുട്ട് മെട്രിക്സ്. അപ്പോൾ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതുമ്പോൾ ഇങ്ങനെയാണ് വരിക, y(k) = c(x)(k) + d(u)(k). അപ്പം അതിൽ y(k) എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വെക്ടർ, x(k) എന്ന് പറയുന്നത് സ്റ്റേറ്റ് വെക്ടർ, c എന്ന് പറയുന്നത് ഔട്ട്പുട്ട് മെട്രിക്സ്, ആൻഡ് d എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ മെട്രിക്സ്. കൂടിയും സ്റ്റേറ്റ് മോഡൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേറ്റ് ഇക്വേഷനും ഔട്ട്പുട്ട് ഇക്വേഷനും ആണ് ഇവിടെ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിൽ നമ്മളിവിടെ എഴുതേണ്ടത്.